പരിചയമുള്ള കുറേ പേരുണ്ടായിരുന്നു. എല്ലാവരും പോയി, ഒപ്പം നടന്നിരുന്ന ആൾക്കാരാണ് എല്ലാവരും പോയി. പിന്നെന്താ പറയുക, ഒരു ലോകം തന്നെ പോയി, ഒരു നാടേ പോയി. ഈ പൊട്ടിനെ തലേന്ന് ഈ പൊട്ടിനെ തലാതെ രാത്രി 11 മണിക്ക് മുന്നേ കാട്ടാനാ വന്നുകാറുണ്ട്. ഞങ്ങളോട് പറഞ്ഞ ഞങ്ങൾ പുറങ്ങാതെ നിൽക്കുകയായിരുന്നു. പിന്നെ കണ്ടിങ്ങനെ ഒരു 11 കണയപ്പോൾ മുണ്ടക്കായി പൊട്ടി എന്ന് പറഞ്ഞു. മുണ്ടക്കായി പൊട്ടി എന്ന് പറഞ്ഞപ്പോൾ എന്താക്കി, കുറച്ച് ഞങ്ങൾ ഉറങ്ങാതെ നിൽക്കുന്നു. പിന്നെ 1 മണി 2 മണിൻ്റെ ഉള്ളിൽ ഭയങ്കര സൗണ്ട്. സൗണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താക്കി, പുറത്തോടി. ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ പുറത്തു പോയി. ഇപ്പോൾ എന്തോ സംഭവിക്കുന്നു പറഞ്ഞേ. ഞങ്ങളെല്ലാം പരിഭ്രാന്തരായിട്ട് എല്ലാവരും ഈ പ്രദേശത്തുള്ളൊക്കെ നമ്മളെ കുന്നിനെ കൊടുത്താൽ വീട് വീടിൻ്റെ അവിടെ വന്ന് എല്ലാവരും വന്നേ. ഇവിടെയൊക്കെ ജീവൻ എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടു. തിരിച്ച് സൗണ്ട് ഇട്ട് പുറത്ത്, എന്താ സംഭവിക്കുന്നു അറിയുന്നില്ല. ഞങ്ങൾ ഓടി പുറത്തോടി. ഞങ്ങൾ പുറത്തോടിയവനാന്ന് പിന്നെ രണ്ടപ്പോൾ പറഞ്ഞു. അപ്പോൾ ഒന്ന് ആൾ പറഞ്ഞു, എല്ലാവരും താഴേക്ക് കൈക്കോളി ജീപ്പ് വിട്ടേ. ജീപ്പ് വിട്ടാണ് അവിടെ ഒരു പൊട്ടിൻ്റെ എല്ലാം താഴേക്കിറങ്ങി. പിന്നെ ഞങ്ങളവിടെ നിന്ന് എല്ലാവരും വീട്ടിൽ. പിന്നെ കണ്ട് രണ്ടാമത്തെ പൊട്ട്, രണ്ടാമത്തെ കിട്ടുമ്പോൾ കമ്പിറ്റ്. പിന്നെ നോക്കുമ്പോൾ ഒന്ന് കമ്പിറ്റ്, എല്ലാം കമ്പിറ്റ് ആകാതായി, എല്ലാം വേജാറ് പരിക്കനെ പറ്റിയ. പിന്നെ ഞങ്ങൾ ജീപ്പ് എടുത്ത് നേരെ താഴേക്ക് വന്നാൽ കണ്ടു നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ വരെ ചായ ചോറ് നിന്ന് അടിച്ചാൽ 100-110 വീടുകളുണ്ട്. 1000 നിരന്ന് കിടക്കുന്നു ഈ സ്കൂൾ റോട്ടിൽ. നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഒക്കെ പരിചയ കൂട്ടുകാരോ കുടുംബക്കാരൊക്കെയാണ്. കമ്പിറ്റ് ഒന്നുമില്ലാത്ത അവസ്ഥ, കമ്പിറ്റ് ആ രംഗം കാണാൻ പറ്റാത്ത, എല്ലാം കമ്പിറ്റ് ഒന്ന് പോയിട്ട് അവസ്ഥ പുറത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു മുണ്ടക്കായി പറഞ്ഞപ്പോൾ അതിനൊക്കെ, അതും നമ്മളറിയുന്ന ആൾക്കാർ കുടുംബവും ചുറ്റോടുള്ളതാണ്. നമ്മളൊക്കെ അപ്പോൾ ചരിത്രത്തിൽ ആകെ 10-450 വീടുകളുള്ള സ്ഥലത്ത് ആകെ 28 വീടായിട്ടുള്ളൂ. അത് ചരിത്ര 450 വീടുകൾ ഉണ്ടായിരുന്നു മുണ്ടക്കൈയിൽ. ഇപ്പോൾ 28 വീടുകൾ, 28 വീടുകളാണെന്നിപ്പോൾ പറയണ കയ്യെന്ന് അവിടെ. കാരണം അവിടെ ഇപ്പോഴും എത്ര, പിന്നെ ഇവർ പറഞ്ഞ 100-300 ബോഡികളൊന്നുമല്ല. ഇവിടെ തന്നെ 200-300 ബോഡികളുണ്ട് ഈ സ്കൂൾ റോട്ടിൽ. 200-300 എന്ന് പറയുന്നത് 280 നിലവിലിപ്പം റിപ്പോർട്ട് പ്രകാരം ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ നിമിഷത്തിൽ 280 ആളാണ് ബോഡികളാണ് മരണസംഖ്യ. അപ്പോൾ ഇതിലും ഉയരുന്നതാണ്. അതിലുണ്ട്. ഇപ്പോൾ ഈ സ്കൂൾ റോട്ടിൽ തന്നെ 200 ചില്ലാൻ കാണും. കാരണം 110 വീടുകളുണ്ട്. അതിലൊരു 10% കുറച്ചൊരു 10-30 ആളെ കഴിച്ചറായിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവിടെ ഉള്ളതാണ്. ഒരു വീട്ടിലൊന്ന് 5, 6, 2, 6, 12 ആൾക്കാർ. ആ രാത്രി എവിടെത്തേക്ക് ഓടിയത്? നമ്മൾ ഓടിയ പിന്നെ മേലെ ഓടിയിട്ട് പിന്നെ അവിടുന്ന് ജീപ്പ് വന്നിട്ട് ഞങ്ങൾ നേരെ ക്രിസ്ത്യൻ പള്ളീൻ്റെ അവിടെ വന്നൊക്കെ നിൽക്കുകയത്. ഇപ്പോൾ മുണ്ടക്കൈയിലുള്ള പള്ളികളും അമ്പലങ്ങളൊക്കെ, മുസ്ലിം അമ്പലമല്ല, മുണ്ടക്കൈ അമ്പലം പോയിട്ടില്ല. മുണ്ടക്കൈയിലെ പള്ളി പോയി, മദ്രസിൻ്റെ സൈഡ് പോയി, പള്ളീൻ്റെ മൂല കമ്പിറ്റ് പോയി. പിന്നെ അട്ടമല കമ്പിറ്റ് അമ്പലം, അങ്ങനെ സംഭവമേ അല്ല. അപ്പോൾ ആ അമ്പല പാലത്തിനോട് കമ്പിറ്റാൻ നേരം അങ്ങനെ സംഭവമല്ല. പുതിയൊരു വലിയൊരു അമ്പലമായിരുന്നു. ഇപ്പോൾ പുതിയ ഇതാക്കിയിട്ട് അത് കമ്പലില്ല. പിന്നെ 2-4 പാടി പോയി ആശുപത്രിൻ്റെ അവിടെ കമ്പിറ്റ് നിരത്തിയാണ് പോയി. താഴെ വന്ന് ചുറ്റുകാളെ വന്ന് പിന്നെ ഞങ്ങൾ ആ നേരം വെളുത്തി ക്രിസ്ത്യൻ പള്ളിയിൽ വന്ന്. ക്രിസ്ത്യൻ പള്ളിയിൽ വന്നിട്ട് ലാസ്റ്റ് ടൗണിൽ പോയി നോക്കുമ്പോഴാണല്ലോ സഹിക്കാൻ പറ്റാത്ത ഈ ദുരന്തം ഉണ്ടാകാനുള്ള കാരണം എന്തേ? ദുരന്തം കഴിഞ്ഞ പ്രാവശ്യം 5 മുന്നേ അവിടെ ദുരിതം ഉണ്ടായിരുന്നേ. ഇത് ഈ പൊട്ടി സ്ഥലമുണ്ടായിരുന്നു. അന്ന് ഇവർ പറഞ്ഞിരുന്നു അവിടെ പൊട്ടുണ്ട്, അവിടെ ആരും താമസിക്കണ്ടെന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ ആ നിലക്ക് ശരി. പിന്നെ അത് സ്വതവും ഉണ്ടാകുമ്പോൾ പുത്തുമരണ്ട പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ആ നിലക്കുള്ളൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ആ പൊട്ടും ഇപ്പം അതിൻ്റെ ജസ്റ്റ് ചെറിയ പൊട്ടും. പിന്നെ കണ്ടിങ്ങനെ പൊട്ടി അറിയില്ലല്ലോ. നമ്മൾ ജനങ്ങൾ നിന്നാലും 5 സെൻറ്റ് 3 സെൻറ്റ് 4 സെൻറ്റ് എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. അതിന് വരുമാനമൊന്നുമില്ല. പൈന്നുള്ള പണ്ടും കൂടിയൊക്കെ കൂടിയിട്ട് കൂടിയ വീടുകളാണ്. പിന്നെ അവരെ എന്ത് വന്നാലും ശരിയാണ്, ജീവിക്കാമെന്നുള്ള കാഴ്ചപ്പാടിലേ ഉണ്ടാവുള്ളൂ. പിന്നെ തലേന്ന് മാറുന്നവർ മാറും, അങ്ങനെ അത് പോവാ പിന്നെ അങ്ങനത്തെ ഒരു അന്തരീക്ഷം. മനുഷ്യൻ വ്യക്തി വെച്ചത് എന്താണ്? അല്ല മനുഷ്യൻ, അത് ഞാൻ പറയാൻ പറ്റില്ല. മനുഷ്യൻ വരുത്തി കൂടെ അവർ മരടിക്കലോ ചുറ്റോടോ മരം പൊട്ടോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പ്രകൃതി വിലാപങ്ങളുടെ ഭൂമിയായി തീരുകയാണ് മുണ്ടക്കൈ. 280 ജീവനുകളെയാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. മരണസംഖ്യ 280. ഈ പ്രദേശമാണ് ചൂരൽ മല. ഈ സ്ഥലത്ത് നിന്ന് കുറച്ച് ഒരു 500 മീറ്റർ മുൻവശത്തെ ആയിട്ടാണ് ഉരുൾപൊട്ടിയിരിക്കുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്.